അങ്ങനെ പഠനം ഉപേക്ഷിച്ച് 1980 എൻ്റെ കാനഡയിലുള്ള ചേച്ചിമാരെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ടും എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി. ഞാൻ കാണുന്നത് ഈശോ കഴുതപ്പുറത്ത് വരുന്നതായിട്ടുള്ളൊരു ദർശനമാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ്, ആ കഴുത നീയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഒരു കറുത്ത ബോള് നേരെ എൻ്റെ നേരെ വരുന്നതായിട്ട്. ഒരു അയൺ ബോളാണ്, ക്രിക്കറ്റ് ബോള് പോലത്തെ ഒരു ബോള് ഞാൻ കാണുന്നു. പിന്നീട് ഞാൻ ആ ബോള് കാണുന്നില്ല. പക്ഷേ ആ ബോള് നേരെ എൻ്റെ ഇടത്ത് ചെവിയുടെ താഴെ വന്ന് ശക്തമായിട്ട് എന്നെ അടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഈശോ എന്നോട് പറഞ്ഞു, ഉടൻ ഇമ്മീഡിയറ്റ്ലി പ്രേ ടു മദർ മേരി എന്ന് വലിയൊരു ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഉടൻ തന്നെ ഒരു മംഗ്ലീഷ് ഭാഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പ്ലീസ് ഹെൽപ്പ് മീ, എനിക്ക് വേണ്ട സഹായം ചെയ്തു തരണേ, എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് ഈശോനെ കാണണം. ഉചിതനായ കർത്താവ് നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചുമന്ന മേലങ്കിയൊക്കെ പൊതിച്ച് ഈ ഒരു വലിയ ജഗ്ഗിൽ നിന്ന് പാലൊഴിച്ച് തല മുതൽ കാല് വരെ എന്നെ അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. ആ സമയം തന്നെ എനിക്ക് ഭാഷാവരം കിട്ടി. ഞാൻ ഭാഷാവരത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ പേര് ഹേമലത എന്നാണ്. ഞാൻ തൃശ്ശൂർ ഒരു ബ്രാഹ്മണ ഹൈന്ദവ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാമസ്വാമി അയ്യർ, അമ്മയുടെ പേര് മീനാക്ഷി. ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്, തൃശ്ശൂരാണ് ഇപ്പോൾ താമസം. ഞാൻ ചെറുപ്പത്തിലെ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. എന്നാൽ 1971 എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ അച്ഛൻ എന്നെ തൃശ്ശൂർ ഹോളി ഫാമിലി കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ സംസ്കൃതം എന്ന വിഷയമെടുത്ത് പഠിപ്പിക്കാനായിട്ട് അച്ഛൻ തീരുമാനിച്ചു. കാരണം അതുവരെ ഞാൻ മലയാളം മീഡിയത്തിൽ മലയാളം എന്ന വിഷയമെടുത്താണ് പഠിച്ചിരുന്നത്. സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു ക്ലാസ്സിലും പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. മാത്രമല്ല അമ്മയില്ലാത്തൊരവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ആ സമയത്ത് എൻ്റെ ചില കൂട്ടുകാരുടെ കൂടെ ഞാൻ സ്കൂളിലെ കപ്പകളിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അവിടെ ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ ക്രൂശിത രൂപം ഞാൻ കാണുകയാണ്. എൻ്റെ ജീവിതത്തിൽ അതുവരെയും ഞാൻ ക്രൂശിത രൂപം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഞങ്ങൾക്ക് ഇതുപോലെ കൈകൊണ്ട് തൊടാവുന്ന അത്രയും അടുത്തായിരുന്നു ആ ക്രൂശിത രൂപം. ഒരു ദിവസം കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ പോയതിന് ശേഷം ഞാൻ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ഈശോയോട് ചോദിച്ചു, ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്? കാരണം ഈശോയുടെ ജീവചരിത്രമോ ഈശോ ക്രൂശിൽ മരിച്ചതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കോളേജിൽ ഞാൻ കയറി പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഞാനൊന്ന് ഇലക്ഷന് നിന്നു, പക്ഷെ വലിയ പരാജയമായിരുന്നു. വീണ്ടും വിമല കോളേജിലെത്തിയപ്പോൾ ഞാൻ ഇലക്ഷന് വീണ്ടും മത്സരിച്ചു. അത്തവണ ഞാൻ മത്സരത്തിൽ വിജയിച്ചു. 1978-79 കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ വിമല കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. പക്ഷെ അതോടുകൂടി എൻ്റെ പഠനത്തിനുള്ള എൻ്റെ താല്പര്യം കുറഞ്ഞു. പഠിക്കാൻ പോകാൻ പറ്റാണ്ടായി. ക്ലാസ് ഞാൻ പരീക്ഷകളൊക്കെ എഴുതാതിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ പല പ്രസ്ഥാനങ്ങളുടെയും പുറകിൽ പോയിട്ടുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ശാശ്വതമായൊരു സമാധാനം തന്നില്ല. ഞാൻ പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠനം ഉപേക്ഷിച്ച് 1980 എൻ്റെ കാനഡയിലുള്ള ചേച്ചിമാരെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ടും എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി. കാരണം മുമ്പിൽ ചേച്ചിമാരെല്ലാവരും വിവാഹിതരായി, അമ്മയില്ല, അച്ഛനില്ല, സ്വത്തോ സമ്പത്തോ കാര്യമായിട്ടുള്ള ഒന്നും എനിക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ടില്ല എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷേങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസം ജോലി ചെയ്ത് കാശുണ്ടാക്കി ആ കാശുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആരും ജോലി തരില്ലല്ലോ. അങ്ങനെ ജോലി കിട്ടാനുള്ളൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ എറണാകുളം വിമലാലയം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി പഠിക്കാനായിട്ട് ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ മേരിക്കുട്ടി ജോസഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ സിസ്റ്റർ ഒരു കുഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ആദ്യമായിട്ട് മറ്റുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നത്, ഈശോയ്ക്ക് നന്ദി പറയുന്നതെല്ലാം ഞാൻ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും നന്ദി പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്,
എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയാണ്. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി 1981 എറണാകുളം സെൻ്റ് തെരേസസ് കോളേജിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു ധ്യാനത്തിൽ ബ്രദർ ഫ്രിഡ്സ് മസ്കറീനാസും ജസ്വിറ്റ് വൈദികനായിരുന്ന ഫാദർ റിബലോയും കൂടി നടത്തിയ ഒരു ധ്യാനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. അന്നത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേകത, സ്ഥാപനങ്ങളിൽ ധ്യാനം നടത്തുമ്പോൾ ആദ്യം ഒരു 3 ദിവസം നമ്മളെ ധ്യാനിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വിടും, എന്നിട്ട് പിന്നീട് 2 മാസത്തിന് ശേഷമാണ് അതുവരെ ചെയ്യാനുള്ള ഹോംവർക്കൊക്കെ നമുക്ക് തന്നുവിടും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. ഞാൻ ആ ധ്യാനത്തിൽ സംബന്ധിക്കാനിടയായി. ആ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ ഇന്നും മറക്കില്ലാത്ത ഒരു വലിയ അനുഭവമാണ്. ദൈവത്തെ, ഈശോയെക്കുറിച്ചും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ധാരാളം ബൈബിൾ വചനങ്ങളെല്ലാം ഞാൻ അവിടെ കേട്ടു. പകുതിയൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുതിയൊരു ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിച്ചു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോന്നതിന് ശേഷം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങ് എങ്ങനെയാണ് വലിയവനാകുന്നത്? ഞാൻ പോകണമെങ്കിൽ പല സ്ഥലത്തും പോകണം, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ കാണണമെങ്കിൽ, പക്ഷെ നിന്നെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് നിൻ്റെ പ്രത്യേകത? ഹൗ ആർ യു ഗ്രേറ്റർ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുകയുണ്ടായി. ആ ദർശനം എങ്ങനെയായിരുന്നു? ഞാൻ കാണുന്നത് ഈശോ കഴുതപ്പുറത്ത് വരുന്നതായിട്ടുള്ളൊരു ദർശനമാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഈശോ കഴുതപ്പുറത്ത് വന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓശാന കൂടിയിട്ടില്ല. ഞാൻ ഒരു കത്തോലിക്ക കാര്യങ്ങളൊന്നെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ്, ആ കഴുത നീയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ ഈ കഴുതവൽക്കരണം, അങ്ങനെ ഒരു പദം മലയാളത്തിലില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും എൻ്റെ കഴുതവൽക്കരണം തുടരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ പല സ്ഥലത്തും കൊണ്ടുപോകുമ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാകും അത് ഈശോ എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവിനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈശോ എന്നെ അവിടെ ആ സ്ഥലത്ത് കൊണ്ടുപോവുക എന്ന്. അങ്ങനെ അന്ന് ഞാൻ ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് കാത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ ദിവ്യ സക്രാരിയിൽ രാവും പകലും 24 മണിക്കൂർ 365 ദിവസവും നിന്നെ കാത്തിരിക്കുന്ന ദൈവമാണെന്ന്. അപ്പോൾ എനിക്ക് ദിവ്യ സക്രാരി ഏതാണ് പള്ളിക്കകത്തെന്ന് അറിഞ്ഞുവിടെ. അങ്ങനെ ഞാൻ പതുക്കെ പ്രാർത്ഥിച്ച് അതൊക്കെ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു, ഈ പള്ളിക്കകത്ത് ദിവ്യ സക്രാരി ഏതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഈശോയെ അറിയാൻ ഞാൻ ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗം വന്നു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് 1981 December 6 അതൊരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഒരു 11.5 നേരത്തെ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പം പരിശുദ്ധാത്മാവ് വരുമെന്ന്. ഇപ്പം ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തീരെ പരിചയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇദ്ദേഹം എങ്ങനെയായിരിക്കും വരിക? അപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്നു, ജഗിൽ നിന്ന് വെള്ളം വരുന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് വരിക. അങ്ങനെ ഞാൻ അതിനു വേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഒരു കറുത്ത ബോള് എൻ്റെ നേരെ വരുന്നതായിട്ട്. ഒരു അയേൺ ബോളാണ്, ക്രിക്കറ്റ് ബോള് പോലത്തെ ഒരു ബോള് ഞാൻ കാണുന്നു. പിന്നീട് ഞാൻ ആ ബോള് കാണുന്നില്ല. പക്ഷേ ആ ബോള് നേരെ എൻ്റെ ഇടത്ത് ചെവിയുടെ താഴെ വന്ന് ശക്തമായിട്ട് എന്നെ അടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അതോടുകൂടി ആകെ കൺഫ്യൂഷനായി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഈശോ വേറൊരു ദർശനം തരികയാണ്. ഈശോ എന്നോട് പറഞ്ഞു, ഉടൻ ഇമ്മീഡിയറ്റ്ലി പ്രേ ടു മദർ മേരി എന്ന് വലിയൊരു ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഉടൻ തന്നെ ഒരു മംഗ്ലീഷ് ഭാഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, പ്ലീസ് ഹെൽപ്പ് മീ, എനിക്ക് വേണ്ട സഹായം ചെയ്തു തരണേ, എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് ഈശോനെ കാണണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരൊറ്റ തവണ ഈശോനെ ഒന്ന് കാണണം, ഈശോനെ ഒന്ന് അനുഭവിക്കണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം, ഈ മാതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഉദ്ധിതനായ കർത്താവ് നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചുമന്ന മേലങ്കിയൊക്കെ പൊതിച്ച് ഈ ഒരു വലിയ ജഗ്ഗിൽ നിന്ന് പാലൊഴിച്ച് തല മുതൽ കാല് വരെ എന്നെ അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. ആ സമയം തന്നെ എനിക്ക് ഭാഷാവരം കിട്ടി. ഞാൻ ഭാഷാവരത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ വിചാരം, ഈ ഭാഷാവരം നമ്മൾ വേറെ ആരോടെങ്കിലും സംസാരിച്ചാൽ ഭാഷാവരം പോകുന്നതായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഞാൻ അതുകൊണ്ട് വേറെ എവിടെയും പോയില്ല, ഭക്ഷണത്തിനൊന്നും പോയില്ല. നേരെ ഞാൻ ചാപ്പലിൽ പോയി, എറണാകുളം സെൻ്റ് തെരേസസ് കോളേജിൻ്റെ ചാപ്പലിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് ഭയങ്കര സന്തോഷമായി. എനിക്ക് ധ്യാനം കഴിയുന്നതോടുകൂടി ഞാൻ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറഞ്ഞു, എന്നെ ഇപ്പോൾ തന്നെ മാമോദീസ മുക്കണമെന്ന്. എന്നാൽ കത്തോലിക്ക സഭയിൽ അങ്ങനെ രാഖി രാമാനും മാമോദീസ കൊടുക്കുന്ന ഒരു പദവില്ലാത്തത് കൊണ്ടും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി
റെഡിയായതിനു ശേഷം മാത്രമാണ് സഭയിൽ മാമോദിസ സാധാരണ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം കാത്തിരുന്നു. ആ സമയത്ത് എൻ്റെ ആത്മീയ പിതാവായിരുന്ന ഫാദർ ഫ്രാൻസിസ് കണ്ണിക്കൽ എന്ന് പറയുന്ന ജസ്വിറ്റ് വൈദികനിലൂടെ ഈശോ എനിക്ക് നല്ല രീതിയിൽ, ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വേദപാഠം പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഈശോയുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 1982 December 8 വൈകുന്നേരം മാമോദീസാ തൈരലേപനം എന്നീ കൂതാശകൾ ദൈവദാസനായ കൊല്ലത്തെ ബിഷപ്പായിരുന്ന ജെറോം പിതാവാണ് എനിക്ക് മാമോദീസയും തൈരലേപനവും നൽകിയത്. തുടർന്ന് കണ്ണിക്കലക്ഷൻ എനിക്ക് ആദ്യ കുർബാന നൽകുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഇന്നും മറക്കാനാവാത്തൊരു ഏറ്റവും ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് എപ്പോൾ ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റിയ ഈ രണ്ട് ദിവസങ്ങളാണ്, 1981 December 6 1982 December 8. ഈ രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ വിചാരിച്ചു കർത്താവ് എന്നെ അപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഈശോയുടെ ഒരു സാക്ഷിയായിട്ട് വിടുമെന്നൊക്കെ. പക്ഷെ കർത്താവിൻ്റെ പദ്ധതികൾ വേറെയായിരുന്നു. എൻ്റെ ആത്മീയ പിതാവിലൂടെ ഈശോ പറഞ്ഞു, ഞാൻ പലതവണയായി മാറ്റിവെച്ച എൻ്റെ പഠനം തുടരണം എന്നുള്ളതായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം. അത് എൻ്റെ ആത്മീയ പിതാവിലൂടെ ഈശോ വെളിപ്പെടുത്തി. അങ്ങനെ 1983 മുതൽ 86 വരെ ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിൽ തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു. അത് പാസ്സായതിന് ശേഷം 1989 സെൻറ്റ് തെരേസസ് കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന സിസ്ലോറേറ്റ എനിക്കൊരു BEd കോളേജിൽ ഒരു സീറ്റ് വാങ്ങിച്ചു തന്നു. 90, 98, 91 കാലഘട്ടത്തിൽ ഞാൻ ഒരു വർഷം എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. കാരണം ഇനി എന്ത് എന്നുള്ള ചിന്തയ്ക്ക് മുമ്പ്, ഞാൻ സ്കൂളിൽ അധ്യാപികയായി കയറുന്നതിന് മുമ്പുള്ളൊരു ഫ്രഷായിട്ടുള്ളൊരു വർഷം, തമ്പുരാന് കൊടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടം BEd കഴിഞ്ഞ ഉടനെയുള്ളൊരു വർഷം ഞാൻ പാലാ താബോർ കേന്ദ്രമാക്കിയും അതുപോലെ കാരിഷ് ഭവൻ ഈ രണ്ട് സ്ഥലങ്ങളിലും സെൻറ്റർ ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ടീമിൻ്റെ കൂടെയും തന്നെയും സാക്ഷ്യം പറഞ്ഞും കൗൺസിലിങ് ചെയ്തും പലതരത്തിൽ ഞാൻ ഈശോയെ കൊടുക്കാനായിട്ട് ആ ഒരു വർഷം ചെലവഴിച്ചു. അങ്ങനെ 1991 ഞാൻ സെൻറ്റ് മേരി സ്കൂൾ തൃശ്ശൂർ, അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അധ്യാപനം ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി തന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ എന്താണ് ക്യാമ്പസിൽ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശം, യേശു ക്രിസ്തുവിനെ ക്യാമ്പസിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണ് എങ്ങനെ യേശുവിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല രീതി ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ കുരിശ് വരയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ എങ്ങനെയാണൊന്നൊരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ പല കുട്ടികൾ പലതരത്തിലാണ് കുരിശ് വരച്ചത്. ഞാൻ അവരെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു. കാരണം കുരിശിലൂടെയാണ് മോചനം. കുരിശിലെ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെല്ലാവരെയും കർത്താവ് രക്ഷിച്ചു എന്നുള്ള വലിയ സത്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് ഇന്നും എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നൊരു ദൈവവചന ഭാഗം. കാരണം സ്നേഹം വന്നു കഴിയുമ്പോൾ മറ്റെല്ലാം പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്നേഹം തന്നെയായ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും സ്നേഹിക്കുന്ന ഏത് സാഹചര്യത്തിലും മറ്റെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റാരും എന്നെ കരുതാതിരിക്കുമ്പോഴും എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ഈശോ. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ബലഹീനതകളാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞ പൗലോസ് ശ്ലീഹായുടെ വചനം. ബാക്കി എല്ലാവരും ശക്തന്മാരാകുമ്പോഴാണ് ബലം കാണിക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മൾ ബലഹീനരാകുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ ശക്തി കർത്താവ് അവിടെ പ്രകടമാക്കുകയും ചെയ്യുന്നത് പലതവണ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും വീക്കായിരിക്കുന്ന സമയത്താണ് കർത്താവ് ഏറ്റവും ശക്തമായിട്ട് എന്നെ എടുത്ത് ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഈ രീതിയിൽ കർത്താവ് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.